ഇന്നിവിടെ ദീവാൻ കോട്ടിനൊക്കെ സൈഡിൽ വെക്കുന്ന ഒരു കുഷ്യനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്ന വീതി 23. ഇവിടെ എടുത്തേക്കുന്നത് 19 ഇഞ്ച് നീളം, 20 ഇഞ്ച് നീളം, 20 ഇഞ്ച് നീളം തൊട്ട് എടുത്തേക്കണം. അപ്പോൾ ഈ സൈഡ് 4 ഒന്നടിക്കാണ്. അപ്പോൾ ഇതുപോലത്തെ 2 കുഷ്യനാണ് ഞാൻ ദീവാനിന് വെക്കുന്നത്. 6 അടി നീളമുള്ള ഒരു ദീവാനിന് വെക്കാൻ പറ്റിയ കുഷ്യനാണ് ഇത് 2 എണ്ണം. അപ്പോൾ അടിച്ചു തുടങ്ങാണ്. ഉണ്ടോ, 2 ഭാഗവും കറക്റ്റ് വെക്കാം. നമുക്ക് പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നറക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുഷ്യൻ്റെ കവറല്ല ഇത്, നറക്കുന്നതാണ് ഞാനിപ്പോൾ തയ്ക്കണത്. അപ്പോൾ ഇത് കറക്റ്റ് തന്നെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം. 4 വശവും നമ്മളിങ്ങനെ തയ്ക്കണം. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചുതരാം. ഈ ഭാഗം ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം മാറ്റിയിട്ടിട്ടാണ്ട് അടിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും സ്ഥലം ഞാൻ തുറന്നിടാണ്. ഈ അറ്റം വരെ തന്നെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അറ്റം വരെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇതിക്കടെയാണ് നമ്മൾ പഞ്ഞകത്ത് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി സ്ഥലം നമ്മൾ സൈഡ് അടിക്കാണ്. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് അടിക്കണം കാണിച്ചുതരാം. ഒരുപാട് അങ്ങ് കയറ്റി വെക്കണ്ട, നമുക്കിത് തുന്നാനുള്ള ഭാഗമാണിത്. കുറച്ച് തന്നെ മടിക്കി അടിച്ചാൽ മതി. ഇങ്ങനെ ഈ അറ്റം വരെ ഒന്ന് ഞാൻ അടിച്ചെടുക്കട്ടെ. ഈ സൈഡ് ഞാൻ 2 ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് നമ്മുടെ കൈയിട്ട് നടക്കാവുന്ന രീതിയിൽ ഇത് തുറന്ന് വെക്കണം. പിന്നെ നമ്മൾ സൂചി വെച്ച് തുന്നിയെടുക്കാണ്ട ഈ ഭാഗം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ചുറ്റും വീണ്ടും തയ്ച്ചു തുടങ്ങാണ്. അപ്പം ഇനി ഇത് കാണിക്കണ്ടല്ലോ, കണ്ടോ. ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങാണ്. തയ്ക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കറക്റ്റായിരിക്കണം. നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കറക്റ്റായിരിക്കണം. അത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഈ താഴത്തെ സൈഡ് ഞാൻ വെട്ടിയിട്ടില്ല, അതും കറക്റ്റ് ചെയ്ത് തയ്ച്ചു പോവാണ് കേട്ടോ. അപ്പം ഇതുപോലെ 2 ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ അടിച്ചിട്ടുണ്ട്. 2 സ്റ്റിച്ചിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പം ഇനി നമ്മളിത് ഓപ്പൺ ആക്കി എടുക്കുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് തിരിച്ചെടുക്കണം. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ തലകണയുറയും കുഷ്യൻ്റെ ചെറിയ കുഷ്യനും വലിയ കുഷ്യനും എല്ലാം തയ്ക്കണം ഇങ്ങനെ തന്നെയാണ്. അളവിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഉണ്ടോ, ഇവിടുത്തെ ഈ മൂലയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൈയും കൊണ്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പയ്യെ ഒന്ന് വലിക്കുക. ഉണ്ടോ, അപ്പം കറക്റ്റ് ആകുന്നതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതൊന്ന് നിറച്ചു തുടങ്ങുകയാണ്. ഇനി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ നിറച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈയും കൊണ്ട് നല്ലവണ്ണം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറേ ഭാഗം നിറച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈയും കൊണ്ട് ഈ ഭാഗത്തൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ മൂലയിലേക്കൊക്കെ എത്തിക്കണം. എന്നിട്ട് വേണം ബാക്കി നിറക്കാനായിട്ട്. കേട്ടോ, ഇത് കറക്റ്റ് ഷേപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിത് നിറച്ച് തുന്നിയതിന് ശേഷം കേട്ടോ നമ്മൾ അടിച്ച് ഷേപ്പാക്കി എടുക്കുന്നത്. ഇതൊന്ന് സൂചി വെച്ച് തുന്നാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ. ഇവിടെ അകത്തൊന്ന് മടക്കി കൊടുക്കണം. അകത്ത് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ മടക്കി കൊടുക്കണം. എന്നിട്ട് കൈയും കൊണ്ട് അതൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം തുന്നാനായിട്ട് കേട്ടോ. അപ്പം ഇതുപോലെയാണ് ഞാൻ അറ്റം വരെ തുന്നിയെടുക്കുന്നത്. ഇതുപോലെ ഈ അറ്റം വരെ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് തുന്നിയെടുക്കാം. അപ്പം ഈ സൈഡാണ് ഞാൻ തുന്നി വെച്ചേക്കുന്നത്. ഇത് സൂചിയും കൊണ്ട് തന്നെ തുന്നണം കേട്ടോ, നമുക്ക് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം കൈയും കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്ന് ശരിക്കും ഒന്ന് അടിച്ചു കൊടുക്കാം.
അതുപോലെ തന്നെ തിരിച്ചും ചെയ്യാം. ഇതിപ്പോൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ നല്ല പൈസയാവും, നമ്മൾ തന്നെ ചെയ്യുമ്പോൾ വലിയ പൈസയൊന്നും ആവില്ല കേട്ടോ. തുണിയുടെ പൈസയും സാധനത്തിൻ്റെ പൈസയും ആവുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ വേറെ വായിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് കണ്ടോ.